നമസ്കാരം. അന്യായമായി ജി എസ് ടി ഏർപ്പെടുത്തിയതുമൂലം നിത്യോപയോഗ സാധനങ്ങളുടെ വിലക്കയറ്റം രൂക്ഷമായതിനെ തുടർന്ന് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്കെതിരെ ആലുവ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനവും പ്രതിഷേധ സംഗമവും സംഘടിപ്പിച്ചു. ബാങ്ക് കവലയിൽ നിന്നും ആരംഭിച്ച പ്രതിഷേധ പ്രകടനം കെ പി സി സി ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് ബി എ അബ്ദുൽ മുത്തലിബ് ഉദ്ഘാടനം നിർവഹിച്ചു. ആലുവ നഗരം ചുറ്റി മാർക്കറ്റിൽ സമാപിച്ച പ്രകടനത്തെ തുടർന്ന് നടന്ന പ്രതിഷേധ സംഗമം ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി അധ്യക്ഷൻ മുഹമ്മദ് ഷിയാസ് ഉദ്ഘാടനം നിർവഹിച്ചു. വാർത്തയിലേക്ക് ആലുവയിൽ നിന്നും ലൈഫ് കൊച്ചി റിപ്പോർട്ടർ അജ്മൽ കാമ്പായി. ജി എസ് ടി സമ്മേളനത്തിൽ ജി എസ് ടി കൌൺസിൽ നമ്മുടെ നിത്യേന ഉപയോഗിക്കുന്ന ആവശ്യ വസ്തുക്കളുടെ ഭക്ഷണ പദാർത്ഥങ്ങൾക്ക് വേണ്ടി നാം ഉപയോഗിക്കുന്ന അരി മുതൽ ഗോതമ്പും പഞ്ചസാര ഉൾപ്പെടെ എല്ലാം തൈരും മോരും ഉൾപ്പെടെയുള്ള എല്ലാ സാധനങ്ങൾക്കും 5% ജി എസ് ടി കൂട്ടി നികുതി കൂട്ടി നമ്മുടെ സാധാരണക്കാരെ വളരെ അവതാരത്തിലാക്കുന്ന മുന്നോട്ട് പോകുന്ന അവസ്ഥയിലാണ് നമ്മൾ കോൺഗ്രസുകാർ സമരങ്ങളുമായി മുന്നോട്ട് പോകുന്നത്. മറ്റൊരു കാര്യം, ഇവിടെ ജി എസ് ടി കൌൺസിലിൽ കേരളത്തിന്റെ ബഹുമാനപ്പെട്ട ധനകാര്യമന്ത്രി ആ കൌൺസിൽ ഉണ്ടായിട്ട് പോലും അതിനെ എതിർക്കാതെ 5% കൂട്ടാനുള്ള നിർമ്മലാ സീതാരാമന്റെയും കേന്ദ്ര ഗവൺമെന്റിന്റെയും ആ ഒരു തീരുമാനത്തെ ഒരു വാക്കുപോലും ഉരിയാടാതെ അത് ഏറ്റെടുത്തുകൊണ്ട് കൊണ്ടുവരികയാണ് ഉണ്ടായത്. ഇന്നലെയുമായി മുഖ്യമന്ത്രിയും അതുപോലെ തന്നെ നമ്മുടെ ഫൈനാൻസ് മിനിസ്റ്ററും ഇതിനെതിരെ പറയുന്നുവെങ്കിലും ആ ജി എസ് ടി തീരുമാനമെടുക്കുന്ന സമയത്ത് ഒരു വാക്കുപോലും ഉച്ചരിച്ചിട്ടില്ല. പാവപ്പെട്ടവന്റെ പാർട്ടി എന്ന് പറയുന്ന മാർക്സിസ്റ്റ് പാർട്ടി കഴിഞ്ഞ 6.5 വർഷമായി ഈ സാധാരണക്കാരെയും ജനങ്ങളെയും ബുദ്ധിമുട്ടിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നു. സാധാരണക്കാരനും പാവപ്പെട്ടവനും സിവിൽ സപ്ലൈസ് വഴിയും റേഷൻ കടകൾ വഴിയും ഒക്കെ മാവേലി സ്റ്റോറുകൾ വഴിയും ഒക്കെ നൽകിയിരുന്ന സാധനങ്ങളൊന്നും ഇന്ന് അവിടെ ഒന്നും കിട്ടാനും സാധിക്കുന്നില്ല. എല്ലാ തലങ്ങളിലും ഇന്ന് വില വർദ്ധിച്ചുകൊണ്ട് പോവുകയാണ്. ഇതനുസരിച്ച് ആളുകളുടെ വരുമാനം വർദ്ധിക്കുന്നുണ്ട്. ആളുകളുടെ വരുമാനം തന്നെ ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണ്. കൃത്യമായ തൊഴിലുകളില്ല, തൊഴിലുകളെല്ലാം നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യത്തിലേക്ക്. കേരളത്തിലെ മധ്യവർഗം എന്ന് പറയുന്നവരാണ് കേരളത്തിലെ 90% ആളുകൾ. മധ്യവർഗമാണ്, ഇടത്തരം കച്ചവടക്കാരും അതുപോലെ തന്നെ ഇടത്തരം മറ്റു പല ബിസിനസ്സുകളും ഒക്കെ ചെയ്യുന്ന ആളുകളാണ്. അവരുടെ കച്ചവടവും അവരുടെ ഉപജീവന മാർഗവും ഇല്ലാതാകുന്ന ഒരു സാഹചര്യത്തിലേക്ക് ഇന്ന് നാട് നടന്നു നീങ്ങുകയാണ്. എന്ത് സഹായമാണ്, അല്ലെങ്കിൽ ഈ വിഭാഗത്തെ പിടിച്ചു നിർത്താൻ എന്ത് നടപടികളാണ് ഒരു ജനാധിപത്യ സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്? ഇപ്പോൾ നിയമസഭാ സമ്മേളനം നടക്കുകയാണ്. ഈ സമ്മേളനത്തിൽ ഈ നിത്യോപയോഗ സാധനങ്ങളുടെ വില വർധനവ് പിടിച്ചു നിർത്താൻ വേണ്ടിയിട്ടുള്ള നടപടികൾ സ്വീകരിക്കാൻ ഈ സർക്കാരിന് കഴിഞ്ഞു. ഇനി കേന്ദ്ര ജി എസ് ടി കൗൺസിൽ, ആ ജി എസ് ടി കൗൺസിൽ എടുത്ത ഈ തീരുമാനങ്ങൾക്കെതിരായി ഒരു വാക്ക് പറയാൻ ഈ കേരളത്തിൽ നിന്ന് പോകുന്ന ധനകാര്യമന്ത്രിമാർക്കും വകുപ്പ് സെക്രട്ടറിമാർക്കും ജി എസ് ടി കൌൺസിൽ അംഗങ്ങൾക്കും എന്തുകൊണ്ടാണ് പറയാൻ സാധിക്കാത്തത്? നരേന്ദ്രമോദി വന്നതിനു ശേഷം നമ്മുടെ ഇന്ത്യയുടെ സാമ്പത്തിക അടിത്തറ ഇളകി. ബലിഷ്ഠമായ ഒരു സാമ്പത്തിക അടിത്തറയായിരുന്നു നമ്മുടേത്. സ്വാതന്ത്ര്യം ലഭിച്ചതിനു ശേഷം പണ്ഡിറ്റ് ജിയുടെ ഒരു നയം, ആ നയം പ്രൈവറ്റ് സെക്ടറും പബ്ലിക് സെക്ടറും അതുപോലെ തന്നെ കോപ്പറേറ്റീവ് സഹകരണ മേഖലയും ഒക്കെ വളരെ ശുഷ്കാന്തിയോടുകൂടി പ്രവർത്തിച്ച ഒരു മിക്സഡ് എക്കണോമി എന്ന് നമ്മൾ അതിനെ ഇംഗ്ലീഷിൽ പറയും. ആലുവയിൽ നിന്നുള്ള മറ്റു വാർത്തകളും വിശേഷങ്ങളുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.